നിന്നെ പോലെയുള്ള ഓർക്കാട് ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഡോറല്ലാറാണ്. അപ്പൊ ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആണ്, കാരണം ഇതിൽ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പറയണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ നോക്കാം, നമുക്ക് നേരെ ഡോറല്ലാറ ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാൻ ഡോറല്ലാറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിവിടെ ആദ്യം ഇവിടെ ഒരു ബെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ബെല്ല് എന്ന് വെച്ചാൽ നമുക്കിത് ഒരു കളിപ്പാട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പിന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെല്ലായിട്ട് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് കാർഡ്ബോർഡല്ല, പേപ്പറും അല്ല, ഒരു കട്ടിയുള്ള ഒരു പേപ്പർ പോലെ ഇരിക്കും. ഇത് ഫ്ലെക്സിബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുത്തേക്കണം. പിന്നെ നമുക്കിവിടെ ഒരു നട്ട് വേണം, ഒരു നട്ട് വേണം. പിന്നെ നമുക്കിവിടെ ഒരു ആണി, ചെറിയൊരു ആണി കഷ്ണം വേണം. ഇപ്പോൾ ഇത് രണ്ടും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബെല്ലുമ്മയ്ക്ക് നമുക്കിത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ശബ്ദം വരും. ഈ ഒരു ശബ്ദം വന്നിട്ടാണ് നമുക്ക് ഡോർ അലാറത്തിൻ്റെ അലാറം അടിക്കുക. പിന്നെ നമുക്കൊരു ബാറ്ററി വേണം, ഒരു മിനി മോട്ടർ വേണം, ഒരു സ്വിച്ച് വേണം, പിന്നെ വയറ് വേണം, ഇത്രയൊക്കെ മതി. പിന്നെ നമ്മുടെ ഈ ബേസിന് ഒരു കാർഡ്ബോർഡ് ഷീറ്റും വേണം. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഡോർ അലാറം ഉണ്ടാക്കാൻ പോകണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ഈ ഒരു പേപ്പർ എടുക്കുക, കട്ടിയുള്ള പേപ്പർ. ഇത് എന്നിട്ട് നമ്മൾ മുറിക്കണം. നമ്മൾ ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ഓക്കെ, അതെ, ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഒരു ബാറ്ററി എടുക്കുക. ഈ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കണം വേണ്ട, ഈ ബാറ്ററിയുടെ മുകളിൽ കൂടെ. അപ്പോൾ ഇതൊരു സിലിണ്ടർ ഷേപ്പായിട്ട് കിട്ടും, ദേ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് ഈ രണ്ട് ജോയിൻ്റ് നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം, രണ്ട് ജോയിൻറ്റും ടേപ്പ് വെച്ച് ഒട്ടിച്ചു. പിന്നെ നമുക്ക് ബാറ്ററി ഊരാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു സിലിണ്ടർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇത് സിലിണ്ടർ ഷേപ്പിലുള്ള പേപ്പർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ആണി, ചെറിയ ആണി പീസ് നമ്മൾ എടുത്തത് എടുത്തിട്ട് ഒരു സ്ട്രിപ്പ് ചെയ്ത് എടുത്ത വയറ് നമുക്ക് ഇതുമ്മ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ആണിമ നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുത്ത വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ആണിയുടെ വയറ് കണക്ട് ചെയ്തിട്ടുള്ള ആണി വെച്ചുകൊടുക്കണം വേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അടിക്ക് വീഴാത്ത രീതിയിൽ നമ്മൾ ഈ ആണി വെച്ച് കൊടുക്കണം, തടഞ്ഞിരിക്കണം രീതിയിൽ. അപ്പോൾ അതായത് നമ്മളൊരു മൈനസ് ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു ആണി കൂണിയും വെറുതെ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഇതുമ്മ അതിൻ്റെ അടിയിലൊന്ന് വെറുതെ ഒന്ന് ആ ഒരു നട്ട് ഇടുമ്പോൾ ഒരു നട്ട് വീഴുമ്പോഴാണ് ഡോർ അലാറം വർക്കാവുക. അപ്പം അത് ഇതിൻ്റെ അടിക്ക് കൂടെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ആണി കൂണി എടുത്ത് ഉള്ളിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ അണി കൂണിയും ഇതുമ്മ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു പ്ലസ് ഷേപ്പിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഇടണ ഒരു നട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്ത വിധത്തിലാണ് നമ്മൾ ചെയ്തേക്കണം. ഓക്കെ, അപ്പം നമ്മൾ നമുക്ക് ഒരു നട്ട് എടുത്തിട്ട് ഒരു വയറ് എടുക്കുക. നമ്മൾ ഈ നട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം വേണ്ട. നമ്മളാ ആണിമ കണക്ട് ചെയ്ത പോലെ തന്നെ ഈ നട്ടിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളത് കണക്ട് ചെയ്ത് വെച്ചാൽ ഇനി ഒരു ബേസ് ഉണ്ടാക്കാണ് വേണ്ട. നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ ഈ ഡോർ അലാറത്തിൻ്റെ എല്ലാം നമ്മൾ വെച്ച് കൊടുക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ആ കാർഡ്ബോർഡ് നേരെ ഉണ്ടായിരുന്നത് ഒന്ന് വളച്ച് കൊടുക്കുക. അപ്പം എന്നിട്ട് ഇതിൽ നമ്മളെല്ലാം വെച്ച് കൊടുക്കണം വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിത് ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബെല്ല്, നമ്മൾ സൊണോറസ് ആയിട്ടുള്ള ബെല്ല് എടുത്തിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് ഷീറ്റുമേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമ്മളൊരു സ്ക്രൂ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് നമ്മളിത് ഉറപ്പിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിക്കൊന്നും നമ്മൾ ആ സ്ക്രൂ ഇട്ടത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചെറിയ സ്ക്രൂ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾ മിനി മോട്ടറൊക്കെ എടുത്ത് നമ്മളതിൻ്റെ സൈഡിൽ വയ്ക്കുകയാണ് വേണ്ട. അപ്പോൾ അതെ, നമ്മൾ മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും ഓൾറെഡി ഒരു രണ്ട് വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താൽ മതി. പിന്നെ ഈ
വെല്ലുമയ്ക്ക് അമരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിനി മോട്ടർമ ഒരു സാധനം കണക്ട് ചെയ്യാണ്ട്, അപ്പം ആ സാധനം നമുക്ക് എടുക്കാം. അപ്പോൾ അതെ, ഇതാണ് സാധനം. ഇതെടുത്തിട്ട് നമ്മൾ ഇത് തട്ടുമ്പോഴാണ് ആ വെല്ലുമയ്ക്ക് ശബ്ദം ഉണ്ടായി. സൊണോറസായ വെല്ലുമയ്ക്ക് തട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. നമുക്ക് ഇത് ഈ മിനി മോട്ടർമയ്ക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമയ്ക്ക് പവർ കൊടുക്കുമ്പോൾ അതുമ വെല്ലുമ നമ്മൾ കിടന്ന് തട്ടുമ്പോഴാണ് ആ ശബ്ദം വരിക. അപ്പോൾ അതെ, നമ്മൾ ബാറ്ററി എടുക്കാം. ഇതിൽ നമ്മൾ രണ്ട് വയർ ഇതിന് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പവർ കൊടുക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഈ മിനി മോട്ടർ വെക്കുമ്പോൾ തരി പൊങ്ങിയിട്ട് വേണം ഇരിക്കാൻ, അന്നേരമാണ് ആ ബെല്ലുമയ്ക്ക് തട്ടുള്ളത്. അതിനുവേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് തന്നെ ചുറ്റി ഉണ്ടാക്കിയതാണ് ടേപ്പൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ തരീശ പൊങ്ങിയിരിക്കും, അപ്പോൾ തട്ടുമ്പോൾ ശരിക്കും ആ ബെല്ലുമ തട്ടും, അപ്പോഴാണ് ഇത് വർക്കാവുള്ളത്. നമുക്ക് ഇതൊരു ടേപ്പൊക്കെ വെച്ച് ആ കാർഡ്ബോർഡ് ബേസുമയ്ക്ക് നമ്മൾ ഈ മിനി മോട്ടറും കാർഡ്ബോർഡും ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ കാർഡ്ബോർഡ് വെച്ച് ഈ ബേസുമ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റുമ്പോൾ. അപ്പോൾ അതായത് മിനി മോട്ടറ് കറങ്ങുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ചെറിയൊരു ശബ്ദം. ഇനിയിപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം വർക്കാവുണ്ട്. പിന്നെ നമ്മൾ ഡോർ അലാർത്തുമയ്ക്കുള്ള ഇതാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ബാറ്ററി പവറിലാണ് ചെയ്യണേ. ഇപ്പോൾ ആ ഒരു ഡോർ അലാർത്തിൻ്റെ സിസ്റ്റം വരെ നമ്മൾ നേരത്തെ വെച്ച സാധനം നമുക്ക് എടുക്കണം. ആ നട്ടും സ്ക്രൂവിൻ്റെ സാധനം ഇത് വേണം. ഓക്കെ, നമുക്കപ്പോൾ ഈ നട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്ത വയറ് നമുക്ക് ഈ ബാറ്ററിയുടെ വയറിലേക്ക് കണക്ട് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലൊരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒരു ഇത് കൊടുക്കുക. നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാം. അതേ, ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ എന്താ ആണീൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണം. അതിൻ്റെ ആ വയറ് നമുക്ക് ഈ മിനി മോട്ടറിൻ്റെ വയറിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മളിത് ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ആണിയുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ നട്ട് കൊടുത്തേക്കാം. അപ്പോഴാണ് ഈ സർക്യൂട്ട് ഫുള്ളാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാം. നിങ്ങൾ കേട്ടില്ലേ ഈ ശബ്ദം? നമ്മൾ ഈ ഡോർ അലാറത്തിൽ ഇതാണ് നമ്മുടെ അലാറം. അപ്പോൾ കള്ളന്മാർ വരെ അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോഴൊക്കെ ഈ ശബ്ദം വരും. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ നട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത്. നമുക്കിതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു നേരത്തെടുത്ത പേപ്പറിൽ കട്ടികളെ പേപ്പറിൻ്റെ ഒരു പീസാണിത്. ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ നട്ടിൻ്റെ ഉള്ള വയറ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ ഈ ഡയഗ്രാം, അതായത് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഫുള്ളാവില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് വന്നു. അതായത് നമ്മുടെ ഈ നെയിലിൻ്റെ വയറും ഈ നട്ടിൻ്റെ വയറും കൂടി കണക്റ്റ് ആയാലാണ് ഇത് വർക്കാവുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ ഇത് വെച്ചു. അപ്പോൾ നമ്മുടെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ഈ സാധനം വലിയും വലിയുമ്പോൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ഈ ശബ്ദം ഉണ്ടാവുകയാണ് ചെയ്യുക. നമുക്ക് ഇതൊന്നുകൂടിയും നമുക്ക് വാതിലിൻ്റെ അവിടെ വെച്ച് ഫുള്ള് റെഡിയാക്കണം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് വാതിൽമയ്ക്ക് ഇത് അറ്റാച്ച് ചെയ്തു. നമ്മൾ ഇവിടെയൊക്കെ ടേപ്പ് ഒട്ടിച്ചാണ് നമ്മൾ ഫുൾ വെച്ചേക്കണം. പിന്നെ നമ്മളിത് ഈ ഒരു പേപ്പർ കഷ്ണത്തിൽ നമ്മൾ ഈ നൂലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതെന്താ പറയുക ഈ നട്ടായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ചേക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, ഇപ്പോൾ വല്ല കള്ളന്മാരും വന്നിങ്ങനെ ഇതേപോലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അലാറം അടിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.